നിലമ്പൂർ നഗരസഭയിലെ കല്യാണി ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതി തുടരാൻ ശനിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. സ്വകാര്യ വ്യക്തിക്ക് സ്ഥലം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് കൌൺസിൽ തീരുമാനം. വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ തന്നെ ചൂടേറിയ ചർച്ചയാണ് യോഗത്തിൽ നടന്നത്. കല്യാണി ഗ്രൗണ്ട് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അജണ്ട വെച്ചത്. പൊതുജന വികാരത്തോടൊപ്പം നിൽക്കണമെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം കൌൺസിലർമാരും യോഗത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ലീഗ് കൌൺസിലർമാർ ഇതിനെ എതിർത്ത് സംസാരിച്ചു. മുനിസിപ്പൽ ആക്ട് പ്രകാരം ഒരു സ്ഥലം ആർജിക്കണമെങ്കിലോ കൈയൊഴിയണമെങ്കിലോ നഗരസഭാ കൌൺസിലിന് അധികാരമില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നിലവിലെ കേരള മുനിസിപ്പൽ ആക്ട് 215 സെക്ഷൻ 1 സബ്സെക്ഷൻ വഴി അതിൽ പറയുന്നത്, വസ്തുക്കൾ ഏതെങ്കിലും ആർജിക്കുകയോ കൈയൊഴിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം നഗരസഭ കൗൺസിലിന് അധികാരമില്ല, അതിന് സർക്കാരിൻ്റെ അനുമതി വേണം, മുൻകൂട്ടിയുള്ള അനുമതി വേണം. അപ്പോൾ ആ രീതിയിൽ കൗൺസിൽ ഇത് കൊണ്ടുവരണമെങ്കിൽ, ഈ സർക്കാരിലേക്ക് അനുമതിക്ക് ചോദിക്കണമെങ്കിൽ കൗൺസിലിൽ അജണ്ടയായിട്ട് കൊണ്ടുവരണം. ആ അജണ്ടയിൽ കൊണ്ടുവരലാണ് ഇപ്പം നടന്നത്. അതേസമയം ഈ ഒരു തീരുമാനം നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് ഇപ്പം പറയുന്ന മുനിസിപ്പൽ ആക്റ്റിലെ ആ സെക്ഷൻ അനുസരിച്ച് തന്നെ നഗരസഭയ്ക്ക് തീരുമാനമെടുക്കാനാവാത്തത് കൊണ്ടും, പിന്നെ നമ്മൾ ആസ്തി പിന്നെ കോടതിയിൽ വിവിധ കോടതികളിൽ ഇപ്പോൾ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനൊരു അന്തിമ തീരുമാനം വരുന്നത് വരേക്കും നമുക്ക് ഇങ്ങനെ ഒരു, അതല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, കോടതിയോ സർക്കാരോ ഒരു ഉത്തരവ് തരുന്നവരെ നഗരസഭയ്ക്ക് ആസ്തി വിഭജനത്തിൽ നിന്ന് മാറ്റാൻ നിർവാഹമില്ല. അങ്ങനെ കിട്ടിയാൽ, അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയാൽ നഗരസഭ മാറ്റുന്നതിന് പരിഗണിക്കും. ഇതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതിക്കായി പോകേണ്ടതുണ്ട്. ഇതിനായി കൌൺസിൽ അംഗീകാരം വേണ്ടതുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ ഇത് അജണ്ടയാക്കിയത്. മാത്രവുമല്ല, കല്യാണി ഗ്രൗണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ അന്തിമ ഉത്തരവ് വരുന്നതുവരെ സ്ഥലം നഗരസഭാ രജിസ്റ്ററിൽ ഉൾപ്പെട്ട സ്ഥിതി തുടരുകയാണ് വേണ്ടതെന്ന തീരുമാനമാണ് യോഗത്തിലെടുത്തത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.